ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയില പൊള്ളിച്ചതായിട്ടാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, ഒരുപാട് അങ്ങോട്ട് പൊടിയാക്കി എടുക്കണ്ട. പിന്നെ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീനാണ് ഇവിടെ അയില, രണ്ട് മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ മസാല ഈ മീനിലോട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. മസാല മീനിലോട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി, ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാനാണ്. അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മീൻ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മീഡിയം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കാരണം നമുക്കിത് പൊള്ളിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട്, തിരിച്ചും മറച്ചിട്ടിട്ട് ഒരുപാട് ഫ്രൈ ആക്കരുത്. ഒരു മീഡിയത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കണ്ട. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഓയിലിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് വയറ്റി കിട്ടണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴറ്റി വരണം, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത മിക്സ് റെഡിയാണ്. പിന്നെ നമുക്ക് ആവശ്യം വാഴയുടെ ഇലയാണ്. വാഴയുടെ ഇല വാട്ടിയതാണ് എടുത്തിട്ടുള്ളത്. അത് പൊതിയുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീനും ഒരുമിച്ചാണ് പൊള്ളിച്ചെടുക്കുന്നത്, കാരണം ചെറിയ മീനാണ്. ഒരുപാട് വലിയ മീനാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊള്ളിച്ചെടുത്താൽ മതി. ഇവിടെ 2 എണ്ണം കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ മസാല ഇതുപോലെ 2 മീനും കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല ആദ്യം ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീന് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. 2 എണ്ണം കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ മസാല നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. മസാല നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഈ വാഴയുടെ നാര് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്കിത് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇത്രയും മതി. പിന്നെ നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇവിടെ ഒരു കല്ലെടുത്തിട്ടുണ്ട്, ദോശക്കല്ലെടുത്തിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ആദ്യം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ച മീൻ നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സൊക്കെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം നമുക്കിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ആ വാഴയുടെ ഇലയുടെ നല്ലൊരു മണം ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.